നമസ്കാരം. ഇപ്പോൾ എല്ലാവരും അഴിമതിയുടെ പിറകെയാണ്. ഒരു അഴിമതിക്കാരനായ വില്ലേജ് ഓഫീസറെ വിജിലൻസ് കയ്യോടെ പിടികൂടിയതോടെ എല്ലാവരും അഴിമതിക്കെതിരെ പ്രസംഗിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ തയ്യാറായിരിക്കുകയാണ്. വാർത്താ മാധ്യമങ്ങളിലൊക്കെ തന്നെ അഴിമതിയെക്കുറിച്ചുള്ള കഥകളാണ് വരുന്നത്. അഴിമതി കയ്യോട് പിടികൂടുമ്പോൾ നമ്മുടെ മന്ത്രിമാരും നേതാക്കളും അവരെ തള്ളിപ്പറയും. എന്നാൽ അവരെ പോറ്റി വളർത്തുന്ന ആരാണ്? ഇതേ മന്ത്രിമാരും ഇതേ നേതാക്കളും. ചിലർ അഴിമതിയിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ടെന്നാണ് നാണമില്ലാതെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. ഇതുവരെ അദ്ദേഹം എന്ത് ചെയ്യുകയായിരുന്നു? പലരും അഴിമതിക്കാരെ പ്രോത്സാഹിപ്പിച്ചു. ഒരു റവന്യൂ ഉദ്യോഗസ്ഥൻ കയ്യോടെ പിടികൂടപ്പെട്ടപ്പോഴാണ് എല്ലാവരുടെയും വാചോടാപം. ഇതുവരെ ഇവരൊക്കെ എവിടെയായിരുന്നു? കൈക്കൂലി കൊടുക്കാതെ ഒരു കാര്യവും നടക്കില്ല എന്ന് മന്ത്രിമാർക്കും അറിയാം, യൂണിയൻകാർക്കും അറിയാം, ഉദ്യോഗസ്ഥന്മാർക്കും അറിയാം, കൈക്കൂലി കൊടുക്കുന്ന നാട്ടുകാർക്കും അറിയാം. പിന്നെ ബാക്കിയുള്ളതൊക്കെ വെറും വാചക കസർത്ത് മാത്രം. സത്യസന്ധരായ കുറച്ച് ഉദ്യോഗസ്ഥർക്കാണ് പലപ്പോഴും സാധാരണക്കാരന് ഒരു കാര്യം നടക്കണമെങ്കിൽ പല ഉദ്യോഗസ്ഥരിലൂടെയാവും അത് നടക്കേണ്ടി വരിക. ഒരാൾ മാത്രം സത്യസന്ധനായതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. മന്ത്രിമാരെല്ലാം ഉള്ളത് തലസ്ഥാനത്താണല്ലോ. റവന്യൂ വകുപ്പിൽ തലസ്ഥാന ജില്ലയിലെ ഒരു താലൂക്കിലെ തഹസിൽദാർ അഴിമതിയിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ ആരും അദ്ദേഹത്തെ തൊടില്ല. അദ്ദേഹത്തിൻ്റെ പേരുള്ള അഴിമതി ആരോപണങ്ങളും പരാതികളും തിരുവനന്തപുരത്തെ റവന്യൂ വകുപ്പിൻ്റെ റീജിയണൽ വിജിലൻസ് ഓഫീസിൽ ഫയലായി കിടപ്പുണ്ട്. റവന്യൂ വകുപ്പിന് ആഭ്യന്തര വിജിലൻസിനായി 3 റീജിയണൽ ഓഫീസുകളാണ് ഉള്ളത്. ഒരു ഡെപ്യൂട്ടി കളക്ടർക്കായിരിക്കും ഈ ഓഫീസിൻ്റെ ചുമതല. അങ്ങനെ തിരുവനന്തപുരത്തുള്ള ഒരു ഓഫീസിലാണ് ഈ ഉദ്യോഗസ്ഥനെതിരെയുള്ള കേസുകൾ കെട്ടിക്കിടക്കുന്നത്. അഴിമതിക്കാരനായി ഉദ്യോഗസ്ഥനായി അഴിമതിക്കാരനായി തഹസിൽദാറെ തൊടാൻ ഇവർക്ക് പേടിയാണ്. ഏതെങ്കിലും ഡെപ്യൂട്ടി കളക്ടർ തൊട്ടാൽ അയാളുടെ സ്ഥാനം തെറിക്കും. പിന്നെ ഒരു ഡെപ്യൂട്ടി കളക്ടർ വന്നു, ഇതാ ഇപ്പം പിടിച്ചു എന്നായി മട്ട്. അഴിമതിക്കാരനെ പൊക്കി എന്ന് എല്ലാവരും തിരിച്ചു. എന്നാൽ രണ്ട് വട്ടം ചിന്തിച്ച വിജിലൻസ് ഡെപ്യൂട്ടി കളക്ടറാവട്ടെ തടി തപ്പി സ്ഥലം മാറ്റം വാങ്ങിപ്പോയി. ഇതൊക്കെ പോട്ടെ, ഇടത് കൈകൊണ്ടും വലത് കൈകൊണ്ടും കൈക്കൂലി വാങ്ങുന്ന ഡോക്ടറേറ്റ് എടുത്ത ഈ അഴിമതിക്കാരനെ റവന്യൂ വകുപ്പിലെ മികച്ച തഹസിൽദാറാക്കാനും നമ്മുടെ സർക്കാർ തയ്യാറാണ്. അതാണ് അത്ഭുതം. അഴിമതിക്കെതിരെ പ്രസംഗിക്കുന്ന ഈ നേതാക്കന്മാരും മന്ത്രിമാരും ഒക്കെ എവിടെ പോയിരുന്നു അന്ന്? അവരൊന്നും അറിയാതെയാണോ അഴിമതിക്കാരന് അവാർഡ് കൊടുത്തത്? ഇനി ഇയാൾക്കെതിരെ അധികം പരാതി വരേണ്ട. ഇയാൾക്കെതിരെയുള്ള പരാതികൾ പ്രോസസ് ചെയ്യേണ്ട കമ്മീഷണറേറ്റിലെ സൂപ്രണ്ടിനെയും ഈ അഴിമതിക്കാരൻ തഹസിൽദാർ ചട്ടം കെട്ടി നിർത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നതേ ഈ സൂപ്രണ്ട് ചെയ്യൂ. ഇതും നമ്മുടെ മന്ത്രിമാർക്കെല്ലാം അറിയാവുന്നതാണ്. ഇനി ഇവർക്കാരാണ് സംരക്ഷണം കൊടുക്കുന്നത്? റവന്യൂ വകുപ്പിൽ ഒരാൾ ഇടത്തോട്ട് നീങ്ങണോ വലത്തോട്ട് നീങ്ങണോ മുന്നോട്ട് നടക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ ഭരണകക്ഷി യൂണിയനാണ്. റവന്യൂ വകുപ്പിലെ ഭരണകക്ഷി യൂണിയൻ. യൂണിയൻ എന്ന് പറയുമ്പോൾ നമ്മുടെ യൂണിയൻ അല്ല കേട്ടോ, റവന്യൂ വകുപ്പിലെ ഭരണകക്ഷി യൂണിയനാണ്. അതിൻ്റെ പ്രമുഖ നേതാവാണ് തഹസിൽദാരുടെ സംരക്ഷകൻ. നേതാവ് കൈക്കൂലിക്കാരനൊന്നുമല്ല കേട്ടോ. കൈക്കൂലിക്കാരനായ തഹസിൽദാറെ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നേതാവ് കൈക്കൂലിക്കാരനൊന്നുമല്ല. പക്ഷേ വേറെ ചില ആവശ്യങ്ങളാണ് അദ്ദേഹത്തിനുള്ളത്. അത് ഏർപ്പാടാക്കി കൊടുത്താൽ മതി. രണ്ട് പുള്ളികളും ഗോവയിലും അത് പോരാഞ്ഞിട്ട് വിദേശത്തുമൊക്കെ കറങ്ങി നടന്ന കഥകളാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. പൈസയും പാസ്പോർട്ടും ലീവുമുണ്ടെങ്കിൽ ആർക്കും വിദേശത്ത് പോകാം. അതിനൊന്നും ഒരു വിരോധവുമില്ല. എന്നാലും ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ് എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ malayalinewslive.com സബ്സ്ക്രൈബ് ചെയ്യുക.